കുറച്ച് ദിവസം മുൻപ് സംസ്ഥാനത്ത് വളരെ സന്തോഷകരമായ അല്ലെങ്കിൽ ഒരു അഭിമാനം നൽകുന്ന ഒരു പദ്ധതിയായിരുന്നു സർക്കാർ തുടങ്ങിയത്. നമ്മുടെ അംഗനവാടികളിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പാലും മുട്ടയും നൽകാനുള്ള ഒരു തീരുമാനം. അതിപ്പോൾ പക്ഷേ മിൽമയെ പ്രതികൂലമായി ബാധിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മിൽമയുടെ സംഭരണം കുറഞ്ഞുവെന്നും ഓണത്തിന് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ പാൽ എത്തിക്കുമെന്നും മിൽമ ചെയർമാൻ കെ എസ് മണി. പ്രതിദിനം 7 ലക്ഷം ലിറ്റർ പാൽ എത്തിക്കാനാണ് ശ്രമം. അംഗനവാടിയിലേക്ക് പാൽ കൊടുക്കുന്നതും ക്ഷാമത്തിന് കാരണമായെന്ന് കെ എസ് മണി മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. എങ്ങനെയാണ് ഈ ഓണക്കാലത്തിന് ഇത് ഈ സംഭരണ കുറവ് നമ്മൾ എങ്ങനെ നികത്താൻ പറ്റും? ഈ ഓണക്കാലത്ത് കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഓണക്കാലത്ത് നമ്മളുടെ പാലിൻ്റെയും അതുപോലെ തൈരും മറ്റു ഉൽപ്പന്നങ്ങളുടെയും ആവശ്യങ്ങൾ വളരെ കൂടുതലുള്ളതുകൊണ്ട് നമ്മൾ പാൽ സംഭരണം കൊണ്ട് മാത്രം നമുക്കത് മീറ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അപ്പോഴൊക്കെ അയൽ സംസ്ഥാനങ്ങളിൽ നമ്മൾ ആ ഓണം മീറ്റ് ചെയ്യുന്നതിന് വേണ്ടി ധാരാളം പാൽ നമ്മൾ വെളിയിൽ നിന്ന് എടുക്കാറുണ്ട്. സംഭരണത്തിൽ സംസ്ഥാനത്ത് മുഴുവൻ 100,000-ലധികം ലിറ്റർ പാലിൻ്റെ സംഭരണത്തിൽ കുറവ് വന്നിട്ടുണ്ട്. അതിപ്പോൾ മലബാർ മേഖലാ യൂണിയനിലാണെങ്കിൽ ഏറ്റവും 10-45,000 ലിറ്റർ ഇവിടെ കുറവ് നമുക്ക് മലബാർ മേഖല കാണുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് നമ്മൾ മുമ്പിലുള്ള ഒരു വിഷയം എന്ന് വെച്ചാൽ ഇപ്പോൾ സർക്കാർ നടപ്പിലാക്കിയ സ്കൂൾ കുട്ടികൾക്കും അതുപോലെ അംഗനവാടി കുട്ടികൾക്കും പാല് കൊടുക്കുന്നത് ആ ദിവസങ്ങളിൽ അതാത് പ്രാദേശികമായ സംഘങ്ങളിലൂടെ ഈ പാല് കൊടുക്കുമ്പോഴുണ്ടാവുന്ന കുറവും നമുക്ക് കാണുന്നുണ്ട്. കർണാടക ഫെഡറേഷൻ്റെ ചെയർമാനെ ഞാൻ ഇന്നലെ വൈകുന്നേരം 6 മണിക്ക് ഞാൻ അദ്ദേഹത്തെ വിളിച്ചിരുന്നു. ഇന്ന് കിട്ടുന്ന വിലയ്ക്ക് നമുക്കൊരു പക്ഷേ കിട്ടിയേക്കില്ല. അവർ അധിക വില ആവശ്യപ്പെട്ടേക്കും. പക്ഷെ അധിക വില കൊടുത്താണെങ്കിലും കേരളത്തിൽ പിന്നെ സമയത്ത് ഓണക്കാലത്ത് പാലിൻ്റെ ലഭ്യത ഉറപ്പാക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്തം മിൽമ ഏറ്റെടുക്കും. അതിന് തടസ്സമൊന്നും ഉണ്ടാവില്ല. ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഓണക്കാലത്ത് മിൽമ പാല് ആവശ്യമുള്ളവർക്കെല്ലാം തന്നെ കിട്ടും. അധികം വില കൊടുത്താൽ പോലും മിൽമ പാല് ഓണാഘോഷത്തിനായി എത്തിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജി പ്രസാദ് കുമാർ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. ജി പ്രസാദ് കുമാർ തന്നെ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രസാദ്, ഓണമൊക്കെ വരികയാണ്, വലിയ പ്രതിസന്ധിയിലേക്കാണോ മിൽമ നീങ്ങുന്നത്? എങ്ങനെ പരിഹാരം കണ്ടെത്താനാണ് ശ്രമിക്കുന്നത്? ആര്യ, തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ 1 ലക്ഷം ലിറ്റർ പാലിൻ്റെ കുറവ് സംഭരണത്തിനുണ്ട്. അതിന് അദ്ദേഹം പറയുന്ന കാരണങ്ങൾ മഴയുണ്ട്, അതുപോലെ തന്നെ മറ്റ് രാജ്യത്ത് ഉടനീളം ഈ പാൽ സംഭരണത്തിൽ കുറവ് വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. പൊതുവേ സാധാരണഗതിയിൽ മിൽമ യൂണിയൻ, മലബാറിൻ്റെ മിൽമ യൂണിയനിൽ നിന്ന് പാൽ കൂടുതൽ സംഭരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് കണ്ടിട്ടുണ്ട് കർഷകരെല്ലാം സംഭരണം കുറച്ചതുകൊണ്ട് ഒഴിച്ചു കളയുന്ന, പാൽ ഒഴുക്കി കളയുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അത് പാൽപ്പൊടിയാക്കാനായിരുന്നു മുൻപ് തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ പാൽപ്പൊടിയാക്കാനുള്ളത് ഇല്ല, പാലിൻ്റെ വരവിൽ കുറവുണ്ട്. അപ്പോൾ കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളെ സംസാരിച്ച് കൂടുതൽ പാൽ ഓണക്കാലത്തേക്ക് എങ്കിലും കൂടുതൽ പാൽ കൊണ്ടുവരണം. 7 ലക്ഷത്തോളം ലിറ്ററിൻ്റെ പാല് കൂടുതൽ വേണമെന്നാണ്. ഒരുപക്ഷെ ഇപ്പോൾ നൽകുന്ന വിലയ്ക്ക് അവർ തരില്ല, എന്നാൽ കൂടുതൽ വില നൽകുകയാണ് പാല് ഓണത്തിന് വിപണിയിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമെന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ മറ്റ് പാലുകളുടെ ഉൽപ്പന്നം ഈ സ്വകാര്യ പാൽ കമ്പനികൾ കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതിന് തടയാനൊരു നിയമമില്ല. കാരണം മറ്റെല്ലാം ഒരുപാട് സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ പാലും വരും. അതിൻ്റെ ക്വാളിറ്റി ഉറപ്പാക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആര്യ, ശരി.